സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യ ഹാനി. നിർത്ത്, ഇതെന്താ സിനിമ? നിനക്കെന്താണ് ഇത്ര പുച്ഛം? അല്ലടിയ, സിനിമ വേറെ, ഷോർട്ട് ഫിലിം വേറെ. വേറെ ഒന്നും അല്ലടി, ഒരു സിനിമയെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. കഥ ഉണ്ടാക്കണം, തിരക്കഥ ഉണ്ടാക്കണം, ഷൂട്ട് ചെയ്യണം. അല്ലടി എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും അളിയ, ബാക്കി കൂടെ നീ നോക്ക്. നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സാധനം കൊണ്ട് എഡിറ്റ് ചെയ്യണം, പിന്നെ ഡബ് ചെയ്യണം, മ്യൂസിക് കൊടുക്കണം, ഇതെല്ലാം ചെയ്താൽ നമ്മൾ ഒന്ന് ഷോർട്ട് ഫിലിം ആകത്തുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം എന്താ ഗുണം? ആ ഗുണമുണ്ട് അളിയ, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പുച്ഛവും കുത്തുവാക്കും, അത് പിന്നെ ഉണ്ടാവല്ലോ. എന്നാ പിന്നെ നിർത്തിക്കൂടെ അളിയ? അത് അങ്ങനെ നിർത്താൻ പറ്റുമോ അളിയ? സിനിമ നമ്മുടെ ജീവനായിപ്പോയില്ലേ? ഒരിക്കലാ വലിയ സ്ക്രീനിൽ നമ്മുടെ പേരെഴുതി കാണിക്കുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അത് എത്ര അറിയാം? ഭൂമിയെ കറങ്ങുന്ന ഹോളിവുഡ് വട. ഡു നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു ബുക്കിന്റെ കവർ നോക്കി അതിനെ വിധിക്കരുത്. നീ നീ അങ്ങോട്ട് നോക്കിയാ. ഡേയ്, നീ കുറെ നേരം ആയല്ലേ, നീ അത് ക്ഷമയോടെ നിന്ന് കാണ്. ഇത്രയും പറഞ്ഞപ്പോ ഇത്രയും കൂടറിയാവും വിചാരിച്ചു. മച്ചാനെ, നിന്റെ കഥ വല്ലതും ഉണ്ടോ? കഥയാ? എന്താ കാര്യം? ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ കഥ വെപ്പുമായിരുന്നു. ആ കഥയൊക്കെ ഉണ്ട്. എന്നാ പറ അളിയാ, ഒരു ഫാന്റസി കഥയുണ്ട്. ഒരിടത്തൊരിടത്ത് ഒരു മാലാഖ ഉണ്ടായിരുന്നു. ഒരിക്കലും ഈ മാലാഖ ഒരു കുട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്കെന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞ്, എനിക്ക് മാലാഖയുടെ ഒരു ചിറക് വേണം. മാലാഖ ചിറകൊടിച്ച് കുട്ടിക്ക് കൊടുത്തു. എന്നിട്ട്? എന്നിട്ടെന്തോ, അത്രേ ഉള്ളൂ. ഷേ, എന്ത് ദുരന്താണോ താൻ? നിന്നോട് കഥ പറയാൻ പറഞ്ഞ എന്നെ പറഞ്ഞാ മതി. ഫാന്റസിയാണ് പോലും ഫാന്റസി. ഈ കഥയ്ക്ക് എന്താ അളിയാ കുഴപ്പം? സൂപ്പർ കഥയല്ലേ? ഓ പിന്നെ എന്റെ വേറൊരു കഥയുണ്ട്. എന്റെ പൊന്നളിയാ. അത് പിന്നെ അളിയന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ വെച്ചിട്ട് അളിയൻ നായകനായി ഈ കഥ പൊളിക്കും. ആണാ? എന്നാ പറ കേക്കട്ടെ. ഈ കഥ തുടങ്ങുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലാ? അതെന്താ? തോക്കി കേറി വെടി വെക്കാതെ അളിയ. എന്നാ നീ പറ, കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂ. ഡോക്ടറോടെല്ലാം പറഞ്ഞോ. ഡോക്ടറെ, ഡോക്ടറെ, ഇരി. ആ പറയൂ പറയൂ പറഞ്ഞോളൂ. ഡോക്ടറെ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നമുള്ളവരാണല്ലോ ഇവിടെ വരുന്നത്. എന്താ കാര്യം? നീ പറ. എന്തുപറ്റി? ധൈര്യമായിട്ട് പറയണം. അല്ല, ഇതുപോലുള്ള കേസുകളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നതേ. എന്തുപറ്റി? കുട്ടി ഗർഭിണിയാണോ? അല്ല ഡോക്ടർ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടുണ്ട്. ഡോക്ടറിനോട് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഏ എടോ, ഡോക്ടറിനോടും വക്കീലിനോടും എല്ലാം തുറന്ന് പറയണമെന്നല്ലേ. ഏത്? നിങ്ങൾ ധൈര്യമായിട്ട് കാര്യം പറയണം. നിങ്ങൾ മനുഷ്യനെ മെനക്കെടുത്തരുത്. എനിക്ക് ഒരുപാട് രോഗികൾ വെയിറ്റിംഗ് ആണ്. ഇങ്ങോട്ട് നോക്കണോ, കാര്യം പറയുന്നുണ്ടോ? ഡോക്ടറിനോട് എങ്ങനെ പറയണം? എന്തുപറ്റി? തനിക്ക് എന്തെങ്കിലും പ്രശ്നം? അതൊന്നുമല്ല ഡോക്ടർ, ഞാൻ എൻ്റെ ഓരോ കൂട്ടുകാരോട് ഇതിനെപ്പറ്റി പറഞ്ഞു നോക്കി. ആരും വിശ്വസിച്ചില്ല. ഞാൻ അറിഞ്ഞിടത്തോളം തെക്കൻ കേരളത്തിൽ ഡോക്ടറാണ് ഇതിനു പറ്റിയ ബെസ്റ്റ് ആള്. അതൊക്കെ ശരിയാണ്. എന്താ മോൻ്റെ പ്രശ്നം? എന്താ? അതായത്? ആ അതായത്? ആ
പറയുന്നേ. ഞാൻ ഒരു തുടക്കമാണ്, അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. കഷ്ടം ഞങ്ങളുടെ കാര്യം, വീട്ടുകാർക്കൊക്കെ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാ, ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഓ, രാത്രിയൊക്കെ ബുദ്ധിമുട്ടാണോ? നിങ്ങൾ കാര്യം പറ. നിങ്ങൾ കാര്യം പറയണം, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ബന്ധപ്പെടുമ്പോ കീക്കീന്ന് സൗണ്ട് കേക്കുന്നു ഡോക്ടർ. ഡോക്ടറിന് വിശ്വാസമായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ പേരോടൊക്കെ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല ഡോക്ടറിനെ കൈവിട്ടരുത്. അതല്ല, എൻ്റെ മെഡിക്കൽ ജീവിതത്തിൽ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ചെയ്ത് നോക്കാം. ഡോക്ടർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് കുറച്ച് മരുന്നുകളൊക്കെ ഒന്ന് എഴുതി. ഡോക്ടർ, കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്ക്, ഞങ്ങൾ ഇപ്പോൾ കേൾപ്പിച്ചു തരാം. ഒരു 5 മിനിറ്റ്. എനിക്ക് ഇതിനെ പറ്റിയൊന്ന് വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അല്ല ഡോക്ടർക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലല്ലേ. അങ്ങനല്ല, നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോന്നൊക്കെ പഠിക്കുന്നത്. ഏത്, പിന്നെ മനുഷ്യ ശരീരത്തിലെ 63-ാമത്തെ അവയവം മിസൻട്രി ഈ ഇടയ്ക്കല്ലേ കണ്ടുപിടിച്ചത്. നിങ്ങളുടേത് ഒരു വളരെ സ്പെഷ്യൽ കേസാണ്. എനിക്കൊരു നൊബേൽ പ്രൈസ് വരെ കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് നടത്തട്ടെ കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ച് മരുന്നുകൾ എഴുതുന്നുണ്ട്, തൽക്കാലം നിങ്ങൾ അത് കഴിച്ചാൽ മതി. ഇത് കഴിക്ക്, നമുക്കെല്ലാം ശരിയാക്കാം. ഓക്കെ ഡോക്ടർ. ഓ, കുട്ടിന്ന് റെസ്റ്റ് എടുക്കണേ. എന്തെല്ലാം അസുഖങ്ങളാ, ലോകം അവസാനിക്കാറാണെന്നാ തോന്നുന്നു. ഡോക്ടറിനെ ഒരുപാട് കടപ്പെടും. ഡോക്ടറെ, ഡോക്ടറിന് ദൈവമാണ് ഡോക്ടറെ. പിന്നെ ഡോക്ടറിന് ഇപ്പൊ ഞാൻ എന്താ തരിക? ഡോക്ടർ പെഗ് അടിക്കണം. അങ്ങനെ പറയരുത്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയായിരുന്നപ്പോഴാ ഡോക്ടർ രക്ഷകനെ പോലെ വന്നത്. ഞാൻ ഡോക്ടറിനോടും ഡോക്ടറിന്റെ ഹോസ്പിറ്റലോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഡോക്ടറിന്റെ ദൈവമാണ് ഡോക്ടർ. സോ ഫോർ യുവർ എവർലാസ്റ്റിംഗ് മാരേജ്. അപ്പോ ഇനി പ്രസവമൊക്കെ വരുമ്പോ നമ്മളത് ഓർക്കണം കേട്ടോ. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ സിസേറിന് പുതിയ ഡിസ്കൗണ്ട് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം ഡോക്ടർ. അപ്പൊ ശരി എന്നാ നടക്കട്ടെ. ഒന്നുകൂടി, നീ അവനെ പറ്റിച്ചോ? എന്റെ പൊന്നളിയ, ഇത്തവണ ഞാൻ നിരപരാധിയാ. ലോകത്തില്ലാത്ത ഒരു അസുഖം കൊണ്ട് വന്നാ ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് എന്നിട്ട്
എന്നിട്ടെന്ത്? ഞാൻ മൂന്നാല് വിറ്റാമിൻ ഗുളി അങ്ങ് എഴുതി വിട്ടു. എന്തായാലും ഇപ്പൊ പൊട്ടം വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ. കാരണം എല്ലാം ശരിയായെന്ന ഇങ്ങനെ ഓരോരുത്തമാരുള്ളോണ്ട് നമ്മള് ജീവിച്ചു പോകണോ? എന്തായാലും പരിപാടിയല്ല. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ എം ബി ബി എസ് എൻട്രൻസ് എക്സാം നടന്നുകൊണ്ടിരിക്കുക. അതിന് അതുകൊണ്ട് ഇവിടുത്തെ ഹോട്ടലുകളെല്ലാം ഫുള്ളാണ്. ഞാൻ കുറെ തപ്പി നോക്കി, ഒരു രക്ഷയില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. വണ്ടി കയറി ഇപ്പോഴേ നല്ല ചൂടിലാണല്ലോ. നീ വണ്ടി വിട്. എനിക്ക് കൂതിരി സെറ്റ് പറ്റില്ല. ചതിക്കല്ലേ. ഒരു സ്ഥലമുണ്ട്, വന്ന് വണ്ടി കയറി. ഇന്നല്ല നടക്കുവടി. നടത്തുവല്ല, ഓടിച്ചാടും. എവിടെ പോണു? ഇപ്പൊ വരാം. സേഫ്റ്റി അങ്ങ് പോണിയാണ്, അത്യാവശ്യം ഇല്ലണ്ട്. അതൊക്കെ തികയാതെ വരുമല്ലോ. പേടിച്ചു പോയ പോടുന്നു. ആഹാ, ഇപ്പൊ എന്താ ഐശ്വര്യം? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നീ നേരെ വണ്ടി ഓടിക്കേ. കൊക്ക എത്ര കൊളങ്ങണ്ടതാ? കാര്യങ്ങളെല്ലാം അറിയാലോ. നീ കട്ടയ്ക്ക് ഊണ വയ്ക്കണം. മനുഷ്യൻ ഇങ്ങനെ കട്ടപ്പെട്ടവരെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇതിലെന്താണ് ഒരു കുഴപ്പം? നീയും അതാചാരക്കാരെ പോലെ സംസാരിക്കുക. ചുമ്മാ പറഞ്ഞു പോടെ അങ്ങോട്ട്.
നമ്മുടെ നാട്ടുകാരെ നിനക്ക് അറിയാലോ. നാട്ടുകാരുടെ സ്വഭാവം പറഞ്ഞേക്കണം. മലയുടെ സ്വഭാവം ഇതാ, ജനിക്കുന്നു, ആൾക്കാർ എന്ത് കാര്യങ്ങൾ പറഞ്ഞു ജീവിക്കുന്നു, മരിക്കുന്നു. ഞാൻ ഓടെ ചുമ്മാ ഇയാൾ എന്തേലും കാണിക്കടേ, ഹോട്ടലും ഞാനും സിനിമ ക്ലബിലും കേറ്റും. അന്നേ വരണം നാട്ടുകാർക്ക്. പോളയാ പോ, നീ വിട്ടു പോടെ ചുമ്മാ, അനുജന്റെ ദിവസം കളയാൻ വേണ്ടി പോടേ പോടേ. ഹലോ ആ ചേട്ടാ, ഞാനിപ്പോൾ 6000 രൂപ അക്കൗണ്ടിൽ ഇട്ടുതരാം. പിന്നെ ചേച്ചിയുടെ കൂടെ റൂമിൽ കയറിയതിന് ശേഷം ചേച്ചിക്ക് എക്സ്ട്രാ എല്ലാം കൊടുക്കേണ്ടി വരുമോ?